ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഗെയിമിംഗ് മാസ്റ്റേഴ്സിൻ്റെ 1,250,000 ടൂർണമെൻ്റ് നടക്കുന്നുണ്ടെന്ന്. സോ അതിൽ വിൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാവിയാണ്, ടീം മായാവിയാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം യുഡോക് ഇന്ത്യയാണ്. സോ 184 പോയിൻറ്റും 2 ചിക്കൻ ഡിന്നറുമായിട്ട് 92 ഫിനിഷ് പോയിൻറ്റ്സുമായിട്ടാണ് യുഡോക് ഇന്ത്യ ആ ഒരു രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യുഗ്രൻ പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും മികച്ച രീതിയിലാണ് യുഡോക് ഇന്ത്യ പ്ലെയേഴ്സ് ആ ഒരു മാച്ച് കളിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ബിഗ് കൺഗ്രാറ്റ്സ് ടു യുഡോക് ഇന്ത്യ ഫോർ അച്ചീവിങ് എ ഹാഷ് ടു ഇൻ ദിസ് ടൂർണമെൻറ്റ്. ഇനി നമുക്ക് ബി ജി എസിൻ്റെ നമ്മുടെ പോയിൻറ്റ് ടേബിളിലേക്ക് പോകാം. ബി ജി എസിലെ പോയിൻറ്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡേ 3 മാച്ച് 1 സെൽഷ്യസ് ഇ സ്പോർട്സ് ആണ് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ബി ജെ എസിൻ്റെ ലാസ്റ്റ് ഡേ 4 ഇന്നാണ്. സോ ഇന്ന് തീരുമാനിക്കപ്പെടും ഏതൊക്കെ ടീമുകൾ കയറും, ഏതൊക്കെ ടീമുകൾ വീഴും എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഏതൊക്കെ ടീമുകൾ കയറുന്നതാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിടുക. എന്തായാലും ഡേ 3 മാച്ച് 13, അതായത് ഇന്നലത്തെ ഫസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ, സ്കൈലൈറ്റ്സ് ആസ് ഓൾവേസ് ടോപ്പ് 1-ൽ 111 പോയിൻ്റായിട്ട്. എക്സോ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു, ഒ ആർ മൂന്നാം സ്ഥാനത്ത്, നാലാം സ്ഥാനത്ത് ഗോഡ് ലൈക്ക് ഉണ്ടായിരുന്നു, അഞ്ചാം സ്ഥാനത്ത് സുപ്പാരി ഗ്യാങ് ഉണ്ടായിരുന്നു, ആറാം സ്ഥാനത്ത് ഹൈദരാബാദ് ഹൈഡ്രാസ് ഉണ്ടായിരുന്നു, ആറി ഇ എസ് സ്പോർട്സ്, സെൽഷ്യസ് ഇ എസ് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്മേ ഒക്കെ ഉണ്ടായിരുന്നു. സോ ടാറ്റിക്കൽ ഇ എസ് സ്പോർട്സിനൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ പിന്നെ അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ റിപ്സിമോ റിപ് മിസോ ഗെയിമിംഗ് ആണ് ആ ഒരു ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത്യുഗ്രം പെർഫോമൻസ് തന്നെയായിരുന്നു. സോ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമുള്ള ടീമുകളാണ്, അല്ലെങ്കിൽ ചിക്കൻ അടിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ടീമുകളാണ്, അല്ലെങ്കിൽ കില്ലടിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ടീമുകളാണെന്ന് ഇവരിങ്ങനെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും സ്കൈലൈറ്റ്സ് 132 പോയിൻ്റായിട്ട് ഒന്നാം സ്ഥാനം ഇങ്ങനെ കൈയടക്കിക്കൊണ്ടിരുന്നായിരുന്നു. അതിനിടയിൽ യുഡോക് ഇന്ത്യ 14 സ്ഥാനത്തേക്ക്, രണ്ട് മാച്ച് കഴിഞ്ഞപ്പോൾ 14 സ്ഥാനത്തേക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. സോൾ 20 സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റിവനൻറ്റ് 22 വന്നു, എക്സ്പാർക്ക് 21 വന്നു. സോ ഈ ഒരു പോയിൻ്റ് ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ആ ഒരു സിറ്റുവേഷനിൽ 14 മാച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പോയിൻ്റ് ടേബിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിൻ്റ് ടേബിളിന് ശേഷം പിന്നെ 14 സ്ഥാനത്ത് യുഡോക്, 7C 13 സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എക്സോ ചിക്കൻ അടിക്കുകയാണ്. എക്സോ ഡേ 3 മാച്ച് 3 എക്സോ ചിക്കൻ അടിക്കുകയാണ്. സോ പോയിൻ്റ് ടേബിളിൽ ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എക്സോയുടെ പ്രകടനം ഒന്നും പറയാനല്ല, നൈസ് പ്രകടനം തന്നെയാണ്. അവർ നമ്പർ 2 നമ്പർ 1 ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മീൻസ് അവരുടെ ആ ഒരു എഫേർട്ട് ഫുള്ളായിട്ട് അവരതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇമ്മോർട്ടൽ ആയാലും പങ്കായാലും എല്ലാവരും നൈസായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. ഡൊമിനേഷൻ അവർ കാണിക്കാറുണ്ട്. സോ എക്സോ 132 പോയിൻ്റ് അടിച്ചപ്പോൾ സ്കൈലൈസ് വീണ്ടും അവരുടെ ആ ഒരു പവറിന് ഒരു കുറവും വരുത്തുന്നില്ല. 148 പോയിൻ്റായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു. സോ സെൽഷ്യസ് അവിടെ കയറിണ്ടായിരുന്നു. ഈ ഇപ്പം എക്സ്പാർക്ക് 22, സോൾ 21, യുഡോക് ഇന്ത്യ 17. സോ ഇതൊക്കെ കവച്ച് വെച്ചുകൊണ്ട് അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ യുഡോക് ഇന്ത്യ ഒരു ചിക്കൻ അടിക്കുകയാണ്. സോ പോയിൻ്റ് ടേബിൾ ആ താഴേക്ക് പോയതിനൊക്കെ മറുപടിയായിട്ട് യുഡോക്കിൻ്റെ ഒരു അടിപൊളി ചിക്കനും ആ പോയിൻ്റ് ടേബിളിലേക്ക് കുതിച്ചങ്ങോട്ട് കയറിയായിരുന്നു. ഈ മാച്ച് കഴിഞ്ഞപ്പോൾ 8 സ്ഥാനത്തേക്ക് ഒരു വൻ കുതിപ്പ് തന്നെ അവിടെ നമ്മുടെ യുഡോക് ഇന്ത്യ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയവും ടാറ്റിക്കലൊക്കെ താഴെയായിരുന്നു, സോൾ താഴെയായിരുന്നു, എക്സ്പാർക്ക് താഴെയായിരുന്നു, റിവനൻ്റ് റിഗനിങ് എല്ലാവരും പിന്നെ എക്സ്ലയൻസ് എല്ലാവരും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും സ്കൈലൈറ്റ്സിന് ഒരു കുലുക്കവും തട്ടുന്നില്ല. സ്കൈലൈറ്റ്സ് ആസ് ഓൾവേസ് ദേ പ്ലേഡ് വെൽ. അവർക്കൊരു കുലുക്കും അവരുടെ മാച്ചസിൽ സംഭവിക്കുന്നില്ല. അവർ കില്ലെടുക്കുന്നുണ്ട്, ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കില്ലെടുക്കുന്നുണ്ട്. നല്ലൊരു രീതിയാണ്, മീൻസ് ഗൺ പവറിന് ഒരു കോട്ടവും തട്ടാത്തൊരു ടീം എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ അതിനുശേഷം എക്സ്പാർക്ക് ചിക്കൻ അടിക്കുകയാണ്. സോ 22 പൊസിഷനിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ആ മാച്ച് കഴിഞ്ഞപ്പോൾ എക്സ്പാർക്ക് കയറിയ പൊസിഷൻ നിങ്ങൾ നോക്കുക, 7 സ്ഥാനത്തേക്ക്, ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിട്ട് 7 സ്ഥാനത്തേക്ക് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് പറയുന്നത്, ഇന്നത്തെ മാച്ചുകൾ എത്രത്തോളം ക്രൂഷ്യലാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ പോയിൻ്റ് ടേബിൾ നോക്കുമ്പോൾ. 16 ടീമുകളാണ് കയറാൻ പോകുന്നത്. ആ 16 ടീമുകൾക്കും എത്രത്തോളം ക്രൂഷ്യലാണ് ഇന്നത്തെ മാച്ച് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. യുഡോക്കിൻ്റെ 8 സ്ഥാനത്ത് വന്നു, അതിന് എക്സ്പാർക്ക് 7 സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോൾ, പക്ഷേ സോളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാച്ചൊന്നും പിന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഹൈദരാബാദ് ഹൈഡ്രാസ് ഡേ 3 മാച്ച് 6 ചിക്കൻ അടിക്കുന്നുണ്ടായിരുന്നു. സോ ആസ് ഓൾവേസ് ഹൈദരാബാദ് ഹൈഡ്രാസ് ഒക്കെ അടിപൊളി ടീമുകളാണ്. പക്ഷേ പോയിൻ്റ് ടേബിളിലേക്ക് നോക്കുമ്പം കാര്യമായ ഒരു എഫേർട്ട് ഹൈദരാബാദ് ഹൈഡ്രാസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ കളിക്കുന്ന 24 ടീമുകളും ഒരു രക്ഷയില്ലാത്ത ടീമുകളാണ് കേട്ടോ. അത്ര പറയാനില്ല, ഒന്നും പറയാനില്ല. ഏത് നിമിഷം വേണമെങ്കിലും കളിയുടെ ഗതി മാറ്റിമറിക്കാൻ പറ്റുന്ന ടീംസായിരുന്നു. സോ ഇന്നലത്തെ ചിക്കൻ ഇവർക്കൊക്കെയാണ്. സെൽഷ്യസ്, റിപ്മിസോ ആൻഡ് എക്സോ, യുഡോക് ഇന്ത്യ, എക്സ്പാർക്ക്, ഹൈദരാബാദ് ഹൈഡ്രാസ്. ദെൻ നമുക്ക് MVP ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു മാച്ചിനെ MVPs ആരൊക്കെയാണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമ്മൾ നോക്കും. സോ എന്തായാലും ഇന്നലത്തെ ഫസ്റ്റ് മാച്ച് TSG X ക്രിഷ് ഉണ്ടായിരുന്നു.
എസ് ജി എക്സ് സാമ്രാജ് ഉണ്ടായിരുന്നു, എസ് ജി എസ് ബുക്കാർ ഉണ്ടായിരുന്നു, സെവൻ സി സാരംഗ് ഉണ്ടായിരുന്നു, ടി എക്സ് സ്കൗട്ടോപ്പി ഉണ്ടായിരുന്നു, ടി എസ് എം നിഞ്ച ഗോൾഡ് ഉണ്ടായിരുന്നു. സോ സ്കൈലൈസിൻ്റെ പിള്ളേരുടെ കാര്യം എടുത്ത് പറയണം, ദേ പ്ലേഡ് വെൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ ആ ഒരു ഡൊമിനേഷൻ, പോയിൻ്റ് ടേബിളിലെ ഡൊമിനേഷൻ അങ്ങനെ കീപ്പ് ചെയ്തുവാണ്, മൃഗീയമായി കീപ്പ് ചെയ്യാണ്. സോ ഇത്രയും നല്ല ടീമുകൾ ഉണ്ടായിട്ടും ആ ഒരു പോയിൻ്റ് ടേബിളിൽ ഡൊമിനേഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ അത്ഭുതകരമായ ഒരു സാധനമാണ്. സോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ, സീ യു.